ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മധുര മിഠായി. ഞാൻ ഇപ്പോൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വിധാൻ സൗദ, ബാംഗ്ലൂരിലെ മോസ്റ്റ് ഇംപ്രസീവ് ബിൽഡിംഗ് ആണിത്. ഒരു മാഗ്നിഫിക്കൻറ്റ് ബിൽഡിങ്സ് ബാംഗ്ലൂർ സിറ്റിയിൽ ഇത് ഉള്ളത്. ഇത് വന്ന് ഫേമസ് ഓഫ് ഹൗസിംഗ് ലെജിസ്ലേറ്റീവ് ചേംബേഴ്സ് ആണ്. ഇത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ആണ്. അതിൽ 300 റൂംസ് ഉണ്ട് ഈ വിധാൻ സൗദയിൽ. 300 റൂംസ്, അത് അക്കോമഡേഷൻ എങ്ങനെയാണ്, 22 ഡിപ്പാർട്ട്മെൻറ്റ്സ് ഓഫ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് ആണ് ഇതിൽ ഇപ്പോൾ ഉള്ളത്. ഈ ബിൽഡിംഗ് വന്നിട്ട് ഓൾമോസ്റ്റ് ഒരു 1956 ഇത് ബിൽഡ് ചെയ്തത് വിധാൻ സൗദ. ഇതൊരു ദ്രാവിഡിയൻ, നിയോ ദ്രാവിഡിയൻ ആർക്കിടെക്ചറാണ്. ഇത് വന്ന് അണ്ടർ, ഇത് വന്ന് ചീഫ് മിനിസ്റ്റർ ഓഫ് കർണാടക അവരുടെ താഴെയാണ് ഇതിപ്പോൾ ഉള്ളത്. പിന്നെ അതിൻ്റെ ആർക്കിടെക്ട് പ്യുവർലി ഗ്രാനൈറ്റ് ആൻഡ് പ്രോഫറി എന്ന് പറയും. ഇത് വന്നിട്ട് 4 ഡോംസ് ആണുള്ളത്. 4 ഡോംസ്, അതിൽ 4 കോർണേഴ്സിൽ, 4 ഡോംസ് ആൻഡ് 4 കോർണേഴ്സ് ആണ്. ഇതിൻ്റെ എൻട്രൻസ് വന്ന് 4-ഹെഡഡ് ലയനാണ് ദ നാഷണൽ സിമ്പിൾ ഓഫ് ഇന്ത്യ. ലയൻ നമുക്കറിയാം, 4-ഹെഡഡ് ലയൻ വന്ന് ദ നാഷണൽ സിമ്പിൾ ഓഫ് ഇന്ത്യ. അത് ഇതിൻ്റെ ഡോം, ഒരു ഡോം വന്നിട്ട് അങ്ങനെയാണ് ഇത് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഡോർസൊക്കെ എങ്ങനെയാണ്, ക്യാബിനറ്റ് ഡോർസ് ആണ്. ഇത് ഫുൾ സാൻഡിൽ വുഡ് ഡോർസ്. അത് ബ്യൂട്ടിഫുള്ളി ക്രേവ്ഡ് ആർക്കിടെക്ചറാണ്. സൂപ്പറായിട്ടുണ്ടാവുന്നത് കാണാനായിട്ട്. ഇവിടെ ആൾക്കാർ വന്ന് അകത്തോട്ട് അവർ കയറാൻ പറ്റില്ല, ബിക്കോസ് ഇത് അണ്ടർ സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ്. സോ പ്യുവർലി ഗവൺമെൻറ് ഓർഗനൈസ്ഡ്, അതുകൊണ്ട് ഭയങ്കര സെക്യൂർഡ് ആണ്. അപ്പോൾ പുറത്തുനിന്ന് ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ ആ വഴി കൂടെ പോകുമ്പോൾ പുറത്തുനിന്ന് എല്ലാവരും ഫോട്ടോ എടുത്ത് അത് ബ്യൂട്ടിഫുള്ളായിട്ട് അവർ നിന്ന് കാണുന്നത്, അതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ബട്ട് ഇത് വൺ ഓഫ് ദ മോസ്റ്റ് മാഗ്നിഫിക്കൻറ്റ് പാലസ്. നമുക്ക് നല്ല കണ്ട്, സൂപ്പറായിട്ട് കണ്ട് നമ്മൾ ആസ്വദിക്കുന്ന ഒരു പാലസാണ്. പിന്നെ ഈ ബാംഗ്ലൂർ വരുന്നത് തീർച്ചയായിട്ടും ഇത് കാണണം. സൂപ്പറായിട്ടുള്ള പ്ലേസാണ്. താങ്ക് യു.